ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മത് വസ്സലാം അഷറഫി റുസുലില്ല ആലിഹി ഹി അജ്മീൻ അമ്മാബാദ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിക്കുറുകളെ കുറിച്ചാണ് അതിലൊന്നാമത്തേതിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് മുത്തനബി അലൈഹി അലഹി തങ്ങൾ പറയുന്നതായി കാണാം മൻ കാല ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഫീ കുല്ലി യൗമിൻ മിഹത്തമറ ആരെങ്കിലും ഒരു ദിവസം നൂറ് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറ് ചൊല്ലിയാൽ കാനലഹു മിനൽ ഫക്കീർ അവന് ദാരിദ്ര്യത്തിൽ നിന്ന് ആ ദിക്കറ് കാവലാകുന്നതാണ് വയു ഉമ്മനു മിൻ വഹത്തിൽ കബിർ മാത്രമല്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ കബിറിൻ്റെ ഏകാന്തതയിൽ നിന്ന് അവന് സുരക്ഷിതത്വവും നൽകപ്പെടുന്നതാണ് വസ്തുജുലി ബബിഹിൽ മറ്റൊരു ഗുണം ആ ചൊല്ലുന്നയാൾക്ക് ഐശ്വര്യം നൽകപ്പെടുകയും ചെയ്യുന്നതാണ് വസ്തു വസ്തുക്കി അബിഹി ബാബുൽ ജന്ന മറ്റൊരു ഗുണം സ്വർഗത്തിലെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ലാ ഇലാഹ ഇലാഹാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന എന്നതിക്കിർ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം വെച്ച് ചൊല്ലിയാൽ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം മുനാബിർ അലി അള്ളാഹു താലാൻഹു ഈ ദിഖറിൻ്റെ പോരിശ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായി കാണാം ഈ ദിക്കറ് ഓരോ ദിവസവും നൂറ് പ്രാവശ്യം വീതം ചൊല്ലുന്നത് ഒരാൾ പതിവാക്കിയാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം യാതൊരു പ്രയാസവും കൂടാതെ നടക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ ദിക്കർ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതാണ് രണ്ടാമത്തെ ദിക്കർ സുബഹാൻ അള്ളാഹി വബിഹം സുബഹാൻ അള്ളാഹിൽ അലീം അസ്തഗഫിറുല്ലാഹ് എന്ന ദിക്കറാണ് ഇതിൻ്റെ മഹത്വം ഹദീസുകളിൽ കാണാം ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതിപ്പെടുകയാണ് നബിയെ എനിക്ക് ദുനിയാവിൽ വലിയ പ്രയാസമാണ് സാമ്പത്തികമായി ഞാൻ വലിയ തളർച്ചയിലാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സ്വലാത്താകുന്ന മറ്റ് സൃഷ്ടിജാലങ്ങളുടെ തസ്ബീഹാകുന്ന ദിക്കിറിൽ നിന്ന് നീ എവിടെയാണുള്ളത് വബി യുർജപ്പൂൻ ഈ ദിക്കർ കാരണമായി സൃഷ്ടികൾക്ക് അള്ളാഹു താല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ദിക്കറിന്റെ മഹത്വം വിശദീകരിച്ചിട്ട് നബിസുല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു സുബഹിയുടെ സമയമായാൽ സുബഹാൻ അള്ളാഹി വബി സുബഹാൻ അള്ളാഹുൽ അലീം അസ്തഖഫിറുള്ളാഹ് എന്ന് നൂറ് പ്രാവശ്യം നീ പറയുക എന്നാൽ ദുന്യാവതിഞ്ചടുക്കൽ വളരെ എളുപ്പത്തിൽ വരുന്നതാണ് സമ്പത്തിന് യാതൊരു പ്രയാസവും നിനക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ നബീസുല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞത് പ്രകാരം ആ മനുഷ്യൻ ഈ ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലുകയും അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കുകയും എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോൾ ഒന്നാമത്തെ ദിക്കറ് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതാണ് രണ്ടാമത്തെ ദിഖർ സുബഹാൻ അല്ലാഹി വബിഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം അസ്തഖഫിറുല്ലാഹ് എന്ന ദിക്കറുമാണ് ഇതിൽ രണ്ടാമത്തെ ദിഖറിൻ്റെ സമയം ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ ദിക്കറിൻ്റെ സമയം ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഈ രണ്ട് ദിക്കറുകളും ചൊല്ലാൻ ഏറ്റവും ഉത്തമമായ സമയം ആരിഫീങ്ങൾ പരിചയപ്പെടുത്തുന്നതായി കാണാം ഏറ്റവും നല്ല സമയത്തിൽ ഒന്നാമത്തെ സമയം സുബഹിയുടെ സുന്നത്തിൻ്റെയും സുബഹിയുടെ ഫർലിൻ്റെയും ഇടയിലുള്ള സമയത്തിൽ ചൊല്ലലാണ് ഏറ്റവും ഉത്തമമായ സമയം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം വീതം ഈ രണ്ട് ദിക്കറുകളും ചൊല്ലുക എന്നിട്ട് സുബഹി നിസ്കരിക്കുക ഇതാണ് ഏറ്റവും നല്ല സമയം അതിന് പറ്റിയില്ല എങ്കിൽ രണ്ടാമത്തെ സമയം സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ് ആ സമയത്തും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ വ കപില തുലുവംസി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെങ്കിലും ചൊല്ലൽ സുന്നത്താണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉച്ച സമയത്തെങ്കിലും ഈ ദിക്കറ് ചൊല്ലണം അഥവാ ഈ രണ്ട് ദിക്കറുകളും ഒഴിവാകുന്ന ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം ദുന്യാവിലും ആഹിറത്തിലും വളരെ വലിയ ഉപകാരങ്ങൾ ഈ ദിക്കറിലൂടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട് വിശാലതക്കും അതുപോലെ തബറ് ജീവിതം സന്തോഷത്തിലാകാനും എല്ലാം ഈ രണ്ട് ദിക്കറുകളും കാരണമാണ് അള്ളാഹുത്താല ഈ രണ്ട് ദിക്കറുകളും നിത്യമാക്കാൻ نمك الله وركم توفيقنا الغد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين